അശൻ കാലത്തിനൊപ്പം വളർന്ന കവിയാണ്. തൻ്റെ കാലത്ത് മാത്രം ജീവിക്കുകയല്ല, മറിച്ച് മാറുന്ന കാലത്തിൻ്റെ ഗതിഭേദങ്ങളോട് നിരന്തരം സംവദിച്ച് ഓരോ വായനാ അഭിരുചികളും ഓരോ സൈദ്ധാന്തിക സമീപനങ്ങളും വികസിച്ചു വരുമ്പോൾ ആ അഭിരുചികളോടും സൈദ്ധാന്തിക സമീക്ഷകളോടൊക്കെ നിരന്തരമായി സംവദിച്ച് ആശാൻ മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ കാലത്തിൽ സ്തംഭിച്ച് നിൽക്കുകയല്ല, കാലത്തിലൂടെ വലുതായി വലുതായി വന്ന് ഒരുപക്ഷെ മലയാള ഭാവനയുടെ ചരിത്രത്തിൽ ഇനി ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് പുറകോട്ട് വലിക്കാൻ കഴിയാത്ത ഒരു അതുല്യ സ്ഥാനമായിട്ട് ആശാൻ മാറിയിരിക്കുന്നു. അത്രത്തോളം വലിപ്പമുള്ള ഒരു വളർച്ച മറ്റേതെങ്കിലും ഒരു രചനാജീവിതത്തിന് കൈവന്നിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ സംശയിക്കുകയുമാവാം. കുഞ്ചൻ നമ്പ്യാരെ പോലെയോ അല്ലെങ്കിൽ ഉണ്ണായി വാര്യരെ പോലെയോ എഴുത്തച്ഛനെ പോലെയൊക്കെയുള്ള ചില കവികളെ, സി വി രാമൻ പിള്ളയെ പോലെയുള്ള നോവലിസ്റ്റുകളെ ഒക്കെ നമുക്ക് ഈ കാലത്തിനൊപ്പം വളർന്നവർ എന്ന ഗണത്തിൽ നിശ്ചയമായിട്ടും പെടുത്താം. പക്ഷേ ആശാൻ്റെ ആ ആന്തരിക ഭാവുകത്വത്തിൻ്റെ സങ്കീർണതകൾ ഒരുപക്ഷെ ഇവരെയൊക്കെ കടന്നു നിൽക്കുന്നുണ്ട് എന്ന് കരുതുന്നത് തെറ്റല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആശാൻ ഒരു വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ സമാഹാരമാണ്. വൈരുദ്ധ്യങ്ങളുടെ സമാഹാരമായിരിക്കുക എന്നുള്ളത് ഒരു കവിയെ സംബന്ധിച്ച്, ഒരു കലാവസ്തുവിനെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യവുമാണ്. അതൊരു കുറവല്ല, അതാണ് കലയുടെ മൗലികമായ ശേഷികളിലൊന്ന്. ഇപ്പോൾ നമ്മുടെ കാലത്തെ വലിയ സാഹിത്യ ചിന്തകന്മാരിലൊരാൾ ആണ് ഫ്രഞ്ച് ചിന്തകനായ റാൻസിയെ. റാൻസിയെ സാഹിതീയത എന്നുള്ള ആശയത്തെ വിശദീകരിച്ചു കൊണ്ട് എഴുതുന്ന ഒരു ചെറിയ വാക്യം ഇതാണ്, ലിവിങ് ഡയലക്റ്റിക് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജീവിക്കുന്ന വൈരുദ്ധ്യാത്മകതയാണ്. രണ്ട് ഘടകങ്ങളാണ്, ഒന്ന് അത് സജീവമാണ്, രണ്ട് വൈരുദ്ധ്യങ്ങളുടെ ഒരു പടക്കളം പോലെ നിലകൊള്ളുകയും കാലത്തിൻ്റെ സങ്കീർണമായ ബന്ധങ്ങളിലൂടെ സഞ്ചരിക്കുകയും ഓരോ കാലത്തോടും ഓരോ നിലയിൽ സംസാരിക്കുകയും ഇതിനു മുമ്പ് നമ്മോട് സംസാരിച്ചത് ഇതല്ലല്ലോ എന്ന് ഓരോ കാലത്തിലും നാം അതിനെ തന്നെ തിരിഞ്ഞു നോക്കി ആശ്ചര്യപ്പെടുകയും ചെയ്യുന്ന മട്ടിലുള്ള എഴുത്തുകളാണ് വാസ്തവത്തിൽ ഈ ലിവിങ് ഡയലക്റ്റിക് എന്ന് പറയുന്നത്. ദസ്തയേവ്സ്കിയെ പോലെ ഒരാളെ നോക്കിയാൽ അത് കാണാം, ഷേക്സ്പിയറെ പോലെ ഒരാളെ നോക്കിയാൽ അതിൽ അത് കാണാൻ പറ്റും. അങ്ങനെ വലിയ എഴുത്തുകൾ കൊണ്ടുവരുന്ന ഒരു വലിയ കാര്യം ഈ ആഴത്തിലുള്ള വൈരുദ്ധ്യം. അത് ആലോചിച്ചുണ്ടാക്കുന്നതല്ല, മറിച്ച് അതിഭൗതികമായി അവർക്ക് ദൈവകൃപ പോലെ വന്നു കിട്ടുന്നതുമല്ല, മറിച്ച് തൻ്റെ കാലത്തെ രൂപപ്പെടുത്തിയ ഭാവുകത്വത്തിൻ്റെ പിന്നാമ്പുറങ്ങളെ മുഴുവൻ ചരിത്രത്തെ അത്ര ആഴത്തിൽ സ്വാംശീകരിക്കുകയും അതിൻ്റെ വൈരുദ്ധ്യങ്ങളെ ഭയപ്പെടാതിരിക്കുകയും ഈ വൈരുദ്ധ്യങ്ങളിലേക്കൊക്കെ സ്വയം കടന്നു നിൽക്കുകയും ചെയ്യുന്നത് വഴി ഒരെഴുത്തിന് കൈവരുന്നതാണ് ഈ ലിവിങ് ഡയലക്റ്റിക് എന്ന ക്യാരക്ടർ. അത് അപൂർവം എഴുത്തുകൾക്കാണ് ആ നിലയിൽ വരിക. അതിൻ്റെ ഒരു പൂർണ്ണത മലയാളം കണ്ട ഒരു സ്ഥാനം ഒരുപക്ഷെ ആശാൻ്റെ കവിതയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത്, ഒരു 17 വർഷം കൊണ്ട് നമ്മുടെ ഭാവനയുടെ ചരിത്രത്തെ ആശാൻ ഇതുപോലെ പുതുക്കി പണിതു. ആശാൻ ആലോചിച്ച പല കൽപ്പനകളും വാസ്തവത്തിൽ മലയാളത്തിൽ ആശാൻ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഉറച്ചത്. പ്രണയപരവശേ ശുഭം എന്ന് ആശാൻ എഴുതുന്ന സമയത്ത് പ്രണയം മലയാളിയുടെ അനുഭവമൊന്നും ആയിട്ടില്ല. ശരീരവും ആധുനിക വ്യക്തിസ്വത്വവും രൂപപ്പെട്ട് തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ ആശാൻ അതിനെ അഭിസംബോധന ചെയ്യുകയും അതിൻ്റെ ഭാവമണ്ഡലത്തെ പ്രകാശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ ഒരു വലിയ കാവ്യജീവിതത്തെ മാത്രമല്ല, കഴിഞ്ഞൊരു 100 കൊല്ലത്തിനിടയിൽ ആശാൻ നിരന്തരമായി ആലോചിക്കപ്പെട്ടു. നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ നിരൂപകരും സാഹിത്യ ചിന്തകരും ആശാൻ്റെ കവിതയെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരുന്നു. നിത്യാദിന്യ പോലെ ഒരു സന്യാസ പാരമ്പര്യത്തിൽപ്പെടുന്ന ആൾ, മുണ്ടശ്ശേരി മാഷ പോലെ ഒരു സാമൂഹ്യ വിമർശനത്തിൻ്റെ വേരുള്ള ആൾ, ആധുനികാനന്തര ചിന്തയിലെ വലിയ ആശയങ്ങൾ അവതരിപ്പിച്ച ആളുകൾ, ആരോടും ആശാൻ സംവാദ സന്നദ്ധനായി നിൽക്കുന്നുണ്ട്. എല്ലാ കാലത്തോടും ആശാന് ചിലത് പറയാനുണ്ട്. അത് മനുഷ്യ കഥാനുഗായിത്വം എന്ന് മുണ്ടശ്ശേരി മാഷ് കണ്ടെത്തിയതാവാം, അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ചുള്ള ചില ഭാവനകളാകാം, ജാതി വിമർശനങ്ങളാവാം, നവോത്ഥാന മൂല്യങ്ങളാകാം, അനുഭൂതിയുടെ ആന്തരിക ലോകങ്ങളും അവയിലെ സംഘർഷങ്ങളുമാകാം. നിങ്ങളെന്താണോ മഹാഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വലിയ ചിന്തകന്മാരിലൊരാൾ പറയുന്നുണ്ട്, ഏത് ജീവിതസ്ഥാനത്തു നിന്ന് നിങ്ങൾ മഹാഭാരതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കോളൂ, നിങ്ങൾക്ക് നിങ്ങളെ അവിടെ കാണാൻ പറ്റും.
എന്നതുപോലെ മിക്കവാറും ഏതനുഭവസ്ഥാനത്തു നിന്ന് തിരിഞ്ഞു നോക്കിയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചിലത് കാണാനും സംവദിക്കാനും പറ്റുന്ന മട്ടിൽ ആശാൻ ഒരു ഭാവനയുടെ ഒരു മഹാചക്രവാളത്തെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് മുഴുവൻ വിശദീകരിക്കുക, ആശാൻ്റെ കാവ്യലോകമെന്ന അതിബൃഹത്തായ ഒരു പ്രമേയത്തെ 45 മിനിറ്റിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ്. ഞാനതിലൊരു സവിശേഷമായൊരു കാര്യം മാത്രം ഈ രണ്ട് കൃതികളെ മുൻനിർത്തി പറയാനാണ് ശ്രമിക്കുന്നത്. ആശാൻ്റെ ഈ ചിണ്ടാലഭിക്ഷയും ദുരവസ്ഥയും ശതാബ്ദി പിന്നിട്ട ഈ രണ്ട് കാവ്യങ്ങളെക്കുറിച്ച് മലയാളത്തിലുള്ള ഒരു പൊതുവായ തീർപ്പെന്താന്ന് വെച്ചാൽ, ആശാൻ്റെ കവിതയിൽ സാമാന്യേന മോശപ്പെട്ട രചനകളാണ് ഇവ രണ്ടും എന്നാണ്. ദുരവസ്ഥ ഒരു വിലക്ഷണ കൃതിയാണ് എന്ന് ആശാൻ തന്നെ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ചണ്ഡാലഭിക്ഷികയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ കുറച്ചൊക്കെ കൊള്ളാമെങ്കിലും അവസാന ഭാഗം വെറും പ്രസംഗമാണ്. അത് ആശാൻ്റെ ഒരു ആദർശ പ്രചരണമാണ്, കാവ്യഗുണമുള്ളതല്ല എന്ന് നിരൂപകന്മാർ പൊതുവെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആശാൻ്റെ പ്രധാനപ്പെട്ട രചനകൾക്കുള്ള ലീലയ്ക്കോ നളിനിക്കോ സീതാകാവ്യത്തിനോ വീണഭൂവിനോ ഒക്കെയുള്ള മഹിമയൊന്നും പൊതുവെ മലയാള വിമർശനവും സാഹിത്യ വിചാരവും ഈ കൃതികൾക്ക് അനുവദിച്ച് കൊടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ കേസരി ബാലകൃഷ്ണപിള്ളയെപ്പോലെ മലയാള വിമർശനത്തിലെ വലിയ സ്ഥാനങ്ങളിലൊന്നായ ഒരു ചിന്തകൻ ആശാൻ്റെ കാവ്യജീവിതത്തിൽ ഏറ്റവും സമുന്നത സ്ഥാനമായിട്ട് ചണ്ഡാലഭിക്ഷികയെ കാണുന്നുണ്ട്. അത് കവിത അറിയാത്തത് കൊണ്ടാണ് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ പിന്നെ പ്രശ്നം കഴിഞ്ഞു. കേസരിക്ക് സാഹിത്യവാസന ഇല്ലാതെ നമ്മുടെ പണ്ഡിതന്മാർ മുമ്പേ തീരുമാനിച്ചതാണ്, അതിനൊന്നും ഒരു പരിഹാരമില്ല. മറിച്ച് എന്തുകൊണ്ടാണ് കേസരിയെ പോലൊരാൾ ഈ ദുരവസ്ഥയെയും ചണ്ഡാലഭിക്ഷികയെയും മതിക്കുകയും ആ മതിപ്പിൽ തന്നെ ചണ്ഡാലഭിക്ഷിക്ക് ദുരവസ്ഥയേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് കൂടി പറയുകയും ഒക്കെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആശാനെ പോലൊരാളെ മുൻനിർത്തി തന്നെ ആലോചിക്കൂ. ചിന്താവിഷ്ടയായ സീത പോലെ, നളിനി പോലെ, അല്ലെങ്കിൽ വീണപൂവ് പോലെ, ലീലാകാവ്യം പോലെയൊക്കെയുള്ള ഭാവുകത്വത്തിൻ്റെയും ഭാവനയുടെയും ഇത്ര ഗംഭീര ലോകങ്ങളെ സൃഷ്ടിച്ച, ഭാഷ കൊണ്ടൊരു അപരലോകത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ പരമാവധിയിലെത്തിയ ഒരു കവി എന്തുകൊണ്ടാണ് ചണ്ഡാലഭിക്ഷികി പോലെ, ദുരവസ്ഥ പോലെ താരതമ്യേന ലളിത പ്രസ്താവനകളുടെ സ്വഭാവത്തിലുള്ളത് എന്ന് തോന്നാവുന്ന ഒരു രചനയ്ക്ക് മുതിർന്നത്? ഇത് എഴുതാനറിയാഞ്ഞിട്ടല്ലോ. ഇപ്പോൾ സീതാകാവ്യത്തിൻ്റെ അവസാന ഭാഗത്തൊക്കെ ആശാൻ നടത്തിയ പ്രകൃതി വർണ്ണനയോടൊപ്പം നിൽക്കാവുന്ന ശ്ലോകങ്ങൾ മലയാളത്തിൽ തന്നെയില്ല. സീത പ്രകൃതിയോട് യാത്ര പറയുന്നുണ്ട്, ഇനി യാത്ര പറഞ്ഞിടട്ടെ ഹാ ദിനസാമ്രാജ്യപദേ ദിവസ്പദേ അനിയന്ത്രിത ദീപ്തിയാം കതിർ കനകാസ്ത്രാവൃതനാം ഭവാനു ഞാൻ എന്ന് സൂര്യനോട് യാത്ര പറഞ്ഞു തുടങ്ങിയിട്ട് ചന്ദ്രനോട്, നക്ഷത്രങ്ങളോട്, സന്ധ്യയോട്, കാടിനോട് ഒക്കെ സീത പറയുന്ന യാത്ര പറയുന്ന ആ സന്ദർഭം ഒരു നിലയ്ക്ക് പറഞ്ഞാൽ പണ്ട് കൃഷ്ണനായരൊക്കെ പറയും സുപ്രീം പോയറ്റിക് അട്ടറൻസ് എന്ന് പറയും. അത് കുറച്ചൊരു അതിഭൗതികാശയാണ് എങ്കിലും അങ്ങനെ ചില കാവ്യഭാഗങ്ങൾ തോന്നിക്കുമല്ലോ. ഒരാൾ ബോധം കൊണ്ട് എഴുതിയതല്ല. അയാൾ ആശാനെക്കുറിച്ച് എഴുതുമ്പോൾ പി കെ ബാലകൃഷ്ണൻ ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രയോഗമുണ്ട്, പ്രതിഭാരക്ഷസിൻ്റെ കുതിര സവാരി എന്നാണ്. അതായത് നിങ്ങൾ ഒരു കുതിരപ്പുറത്ത് കയറി യാത്ര തുടങ്ങുന്നു, തുടങ്ങുമ്പോൾ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ കടിഞ്ഞാണൊക്കെ പോവുകയും അത് സ്വയം സഞ്ചരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ സഞ്ചരിച്ച കാവ്യഭാവനയാണ് ആശാൻ്റേതെന്ന്, നല്ല കൽപ്പനയാണ്, പ്രതിഭാരക്ഷസിൻ്റെ കുതിര സവാരി. ആ കുതിര സവാരി നമുക്ക് കാണാൻ പറ്റും ഈ ഈ ചിന്താവിഷ്ടയായ സീതയുടെ പല ഭാഗങ്ങളിലും ലീലയിലും ഒക്കെ കാണാം. അല്ലെങ്കിൽ മറ്റേ സീതാകാവ്യത്തിൻ്റെ അവസാന ശ്ലോകങ്ങളോ. ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് മനസ്സിനിയിലൊക്കെ ചങ്ങുമ്പോഴ ചില ശ്ലോകങ്ങളിലത് കാണും. നീലാരണ്യ നിചോള നിവേഷ്ടിത നീഹാരാർദ്ര മഹാദ്രികളിൽ എന്നൊക്കെ പറഞ്ഞ് കങ്ങമ്പുഴ പോകുന്ന സമയത്ത് ഈ അരവിന്ദ മഹർഷിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ കൃഷ്ണനായർ അത് പറയുന്നത്. സുപ്രീം പോയറ്റിക് അട്ടറൻസ് എന്ന് പറയുന്ന ഒരു കവിയുടെ കാവ്യഭാവന അയാളുടെ തന്നെ ഭാഷാസ്വരൂപത്തെയോ അയാളുടെ തന്നെ പിടിയെയോ ഒക്കെ ലംഘിച്ച് സഞ്ചരിക്കുന്ന സന്ദർഭങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. വലിയ കവികളിൽ നമുക്കത് കാണാൻ പറ്റും. അവർ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കൊക്കെ ഇത് പോകും. അതുകൊണ്ടാണ് സി വി രാമപിള്ള രാജാവിനെ സ്തുതിച്ച് എഴുതിയിട്ടും നോവല് രാജസ്തുതി ആവാതിരുന്നത്. ഈ ധർമ്മരാജയും രാമരാജ ബഹദൂറും വായിച്ചാൽ രാജാവിന് വേണ്ടി എഴുതിയ കൃതിയാണ്. പക്ഷേ പോയി പോയി അത് ചന്ദ്രക്കാരനായി, അനന്തപത്മനാഭൻ പടത്തലവനായി, ഉഗ്രഹരി പഞ്ചാനായി അവരൊക്കെ വിളയാടി നിൽക്കുന്നു. ഈ രാജാവ് ഒരു നിഴലായിട്ട് അരികത്തെവിടെയോ അവസാനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കൃതികൾക്ക് അകത്ത് രൂപപ്പെടുന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. അത് എഴുത്തുകാരനെയൊക്കെ മറികടക്കുന്ന ഒരു കാര്യമാണ്. ചരിത്രത്തിൽ വേരുള്ളപ്പോഴാണ് അത് കിട്ടുക. ഈ ചരിത്രത്തിൻ്റെ വേര് എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ പിടിയിലുള്ളതല്ല.
അത് വാക്കിലൂടെ അങ്ങ് പ്രവഹിച്ചിട്ട് എഴുത്തുകാരനെയും പൊളിച്ചു കളയും. അങ്ങനെ പൊളിയുന്ന സ്ഥാനത്താണ് ഈ സുപ്രീം പോയട്രി എന്ന് പറയുന്ന ഒന്ന് വരുന്നത്. അത് വാക്കിൻ്റെ ഭൗതികതയെ, വാക്കിൻ്റെ ഭൗതികത എന്ന് പറയുന്നത് ഒട്ടും മെറ്റഫിസിക്കലല്ല, ചരിത്രവും മനുഷ്യവംശവും ആ വാക്കിൽ നിക്ഷേപിച്ച അർത്ഥാനുഭവങ്ങളും മുഴുവൻ ഒരു വാക്കിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഒരു സ്ഥാനത്തെയാണ് ഈ വാക്കിൻ്റെ ചരിത്രമൂല്യം എന്ന് പറയുന്നത്. അത് ആഴത്തിൽ ചരിത്രപരമാവുമ്പോഴാണ് അത്രയും ധ്വനനശേഷി അതിന് കൈവരുന്നത്, അല്ലാതെ ആലോചിച്ചുണ്ടാക്കുമ്പോഴല്ല. ഒരു വാക്കിങ്ങനെ ചരിത്രത്തിൽ പല അടരുകളിൽ പ്രവർത്തിച്ച് എത്രയോ അർത്ഥഭാരങ്ങളെ സംഗ്രഹിക്കുന്നുണ്ടാവും. അതിലൊരു സ്ഥാനത്തേക്കായിരിക്കും സാധാരണ ഒരു കവി ലക്ഷ്യം വയ്ക്കുക, ഒന്നോ രണ്ടോ സ്ഥാനങ്ങളായിരിക്കും കവിതയിൽ തെളിയുക. വലിയ കവിതയിൽ സംഭവിക്കുന്നത് ഇതിൽ ഊറിക്കൂടിയ മുഴുവൻ അർത്ഥവും ആ വാക്കിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ആലോചിച്ചാലും മെരുങ്ങാത്ത മട്ടിൽ ആ വാക്ക് ഇങ്ങനെ കവിതയിൽ നിൽക്കും. മെറ്റീരിയാലിറ്റി ഓഫ് ദ വേർഡ് എന്ന് ടെറി ഗിൽട്ടൺ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആശയം മാത്രമൊന്നുമല്ല, വാക്കിൻ്റെ എന്താ പറയുക, ടെക്സ്ചർ, വാക്കിലെ ഇൻറ്റൊണേഷൻസ്, ഒരു വാക്കും മറ്റൊരു വാക്കും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന നക്ഷത്ര ദീപ്തികൾ, ഇതൊന്നും ആ വാക്കിൽ സ്വയമേവുള്ളതല്ല, കവിത കൊണ്ടുവരുന്നതാണ്. ഹൗ ടു റീഡ് എ പോയം എന്ന് പറഞ്ഞ് ഈഗിൾട്ടൺ അതേക്കുറിച്ച് എഴുതുന്നുണ്ട്. അല്ലാതെ ഈ കവിത എന്ന് പറയുന്നത് അർത്ഥം പറയുന്ന ഏർപ്പാടല്ല കേട്ടോ. നമ്മുടെ കാലത്ത് ഇപ്പോൾ ഏതാണ്ട് അതായി തീർന്നിട്ടുണ്ട്. ഈ അർത്ഥം പറഞ്ഞിട്ട് വളരെ പൊളിറ്റിക്കലി കറക്റ്റായ ഒരു പ്രസ്താവന നടത്തലാണ് കവിത എന്ന് കരുതിയ കവിതയുടെ കേസ് കിട്ട് തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതങ്ങനെയല്ല, കവിത വേറൊരു ജീവിതം ജീവിക്കുന്ന സാധനമാണ്. വൈലപ്പള്ളി പറഞ്ഞ പോലെ, കെട്ട ജീവിതം ഉണ്ടെനിക്കെന്നാൽ മറ്റൊരു കാവ്യ ജീവിതം എന്നൊരു സമാന്തര ലോകം സൃഷ്ടിക്കുന്ന പണിയാണ് കവിത. ആ സമാന്തര ലോക നിർമ്മിതിയിൽ ആശാനോളം വിജയിച്ച ആളുകൾ വാസ്തവത്തിൽ കുറവാണ്. അങ്ങനെ എഴുതി വന്ന ഒരു വലിയ കവി എന്തുകൊണ്ടാണ് അത്തരത്തിൽ ധ്വനനശേഷിയോ അത്തരത്തിൽ വാക്കിൻ്റെ വലിയ സഞ്ചാരങ്ങളോ വാക്കിൻ്റെ വലിയ ഹിരൺമയ ദീപ്തികളോ ഒന്നുമില്ലാത്ത ഒരു കവിത എഴുതാൻ തുനിഞ്ഞത് എന്ന് നമ്മൾ ചോദിക്കണമല്ലോ. ഇയാൾക്ക് കവിത എന്താണെന്നറിയാമല്ലോ, ഇയാൾ ഇതുവരെ എഴുതിയ കവിത നല്ല കവിത എന്താണെന്ന് നമ്മളോട് പറയുന്നുണ്ടല്ലോ. സീതാകാവ്യവും ലീലാകാവ്യവും നളിനിയും ഒക്കെ ഒരു എഴുതിയ കവി എന്തിനായിരിക്കും ദുരവസ്ഥ എഴുതിയത്? എന്തിനായിരിക്കും മറ്റെല്ലാവർക്കും ഒരു ഫ്ലാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് തോന്നിയ ചണ്ഡാല ഭിക്ഷുകിയിലെ അവസാന ഭാഗത്തേക്ക് കവി എത്തിയത് എന്തുകൊണ്ടായിരിക്കും? അത് അയാളുടെ പ്രതിഭ ക്ഷീണിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, അത് നമ്മുടെ എളുപ്പമാണ്. അല്ലെങ്കിൽ മോശം കവിതയാണെന്ന് പറഞ്ഞാലും കാര്യം എളുപ്പമാണ്. പക്ഷെ അതിനപ്പുറം അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഞാൻ അവസാനത്തെ ഉത്തരവൊന്നും പറയുകയല്ല, ഒരു സാധ്യത പറയുകയാണ്. ആ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1907 വീണപൂ മുതൽ ആശാൻ്റെ കവിതയിൽ ഉടനീളം തുടരുന്ന ഒരു പ്രതലം, അത് ആധുനിക മനുഷ്യാവസ്ഥയുടെ ഭിന്നപ്രകാരങ്ങളും ആ ഭിന്നപ്രകാരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സാമൂഹികമായ നീതിയെ സാക്ഷാത്കരിക്കാനുള്ള ഭാവാത്മകമായ ഒരിടപെടലുമാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ ആധുനിക ജീവിതത്തിലെ ഭിന്നപ്രകാരങ്ങൾ എന്ന് പറയുന്നത്, ആധുനികത എന്ന് പറയുന്നത് ഒരു ജൈജാൻറ്റിക് ഇഷ്യൂ ആണ്, നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് സംഗ്രഹിക്കാനൊന്നും കഴിയുന്നൊരു കാര്യമല്ല. അതിൽ ആശാൻ കവിതയിൽ വീണപൂവ് മുതൽ തുടങ്ങിയാൽ, ഞാൻ ആശാൻ്റെ കാവ്യലോകം എന്നതിനെ ഈ വീണപൂവിലൂടെ സഞ്ചരിച്ച് നമുക്ക് ചണ്ഡാല ഭിക്ഷുകിയിലേക്കോ ദുരവസ്ഥയിലേക്കോ ഒരു വഴിയുണ്ടോ എന്നാലോചിക്കാൻ വേണ്ടി ഒരാശയം പറയുന്നതെന്നേ ഉള്ളൂ. വിശദമായി പറയേണ്ടതാണ്, നമുക്ക് 45 മിനിറ്റേ ഉള്ളൂ. നാട്ടിലൊരു ഫലിതമുള്ളത് മരിച്ചാലും മരിച്ചില്ലെങ്കിലും 5 മണിക്ക് ശവം എടുക്കുന്നതാണ്. അതുപോലെ ഇതെവിടെ എത്തിയാലും നമുക്ക് 45 മിനിറ്റ് ഈ കച്ചവടം അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇത് മുഴുവൻ പറഞ്ഞെത്തുമെന്നൊന്നും ഒരുറപ്പുമില്ല, എത്രയിടത്ത് വെച്ച് നമ്മൾ നിർത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, വീണപൂവിൽ എന്താണ് സംഭവിക്കുന്നത്? വീണപൂവ് എന്ന് പറയുന്നതിലെ ആശാൻ കൊണ്ടുവരുന്ന ഒരു കാര്യം, ഈ വീണപൂവ് എന്ന കൃതിയിൽ ആധുനിക മനുഷ്യൻ്റെ ഒരു സ്വത്വം എമർജ് ചെയ്ത് വരുന്നത് നമുക്ക് ആദ്യം കാണാൻ പറ്റും. ഞാനതിലെ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ള ആശയമാണ്, ചിലരെങ്കിലും അത് കേട്ട് കാണും. എങ്കിലും ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യുക്തിബോധമുള്ള മനുഷ്യനാണ്, ശാസ്ത്ര വിചാരമുള്ള മനുഷ്യനാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഒപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ആന്തരികതയുള്ള മനുഷ്യനാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പറ്റത്തിൽ ഒരാൾ എന്നതിൽ നിന്ന് ഒറ്റയ്ക്കൊരാളായി മാറിയ മനുഷ്യനാണ് ഈ ആധുനിക മനുഷ്യൻ. അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് പറയുന്നത്. തത്വശാസ്ത്രപരമായിട്ട് ഒരുപാട് വിശദീകരിക്കപ്പെട്ടതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ആന്തരികത രൂപപ്പെടുന്നു, ഈ ആന്തരികതയുടെ അനുഭവ ലോകം, അതായത് നിങ്ങൾ കാണുന്ന ലോകം ലോകത്തിൻ്റെ വസ്തുയാഥാർത്ഥ്യം എന്നതിനേക്കാൾ നിങ്ങൾ കാണുന്ന ലോകം ഈ ആന്തരികമായ പുതിയൊരനുഭവമണ്ഡലത്തിൻ്റെ വെളിപ്പെടലാണ് എന്ന് വരുന്നു. അങ്ങനെ വെളിപ്പെട്ട് തുടങ്ങുന്ന ഒരു കാവ്യസ്ഥാനം വാസ്തവത്തിൽ വീണപൂവിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. വീണപൂവിൽ പൂവിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയുമ്പോൾ ആശാൻ ഉപയോഗിക്കുന്ന ഒരു കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. പൂവിന് ഭംഗിയുണ്ടെന്ന് പറയാൻ ആശാൻ പറയുന്നത് പൂവ് സുന്ദരമാണെന്നല്ല,
ജാതാനുരാഗം ഒരുവൻ്റെ മിഴിക്ക് വേദ്യം ഏതോ വിശേഷ സുഭഗത്വവും അർന്നിരിക്കാം എന്ന് പറയുന്നു. അനുരാഗിയായ ഒരാളുടെ കണ്ണുകളിൽ മാത്രം തെളിയുന്ന വിശേഷ ഭംഗി ആ പൂവിനുണ്ട്. ഇത് ഭംഗിയുടെ പുതിയൊരു പ്രതലാണ്. അതായത് എല്ലാവരും നോക്കിയാൽ കാണുന്ന ഒരു പൊതുക്കാര്യമല്ല, ശാരീരികമായൊരു വസ്തുസ്ഥിതിയല്ല സൗന്ദര്യം, മറിച്ച് ആന്തരികമായ ഒരു മൂല്യമാണ്. അങ്ങനെ ഒരു ശാരീരികമായ വസ്തുസ്ഥിതി എന്നതിൽ നിന്ന് അനുഭവത്തിൻ്റെ ഒരു ആന്തരികതയിലേക്ക് സൗന്ദര്യം പ്രവേശിക്കുന്നത് പറ്റത്തിലൊരാളെന്നതിൽ നിന്ന് ഒറ്റയ്ക്കൊരാളിലേക്കുള്ള മാറ്റത്തിൻ്റെ സുപ്രധാനമായൊരു ഷിഫ്റ്റാണ്. അപ്പോഴാണ് ഞാൻ മാത്രം നോക്കിയാൽ കാണുന്ന ഒരു ഭംഗിയുണ്ട്, പൂവേ പുതിയ ഭംഗി നിന്നിൽ വന്നു എന്ന് പറയും. ഈ പുതിയ ഭംഗി ചരിത്രത്തിൽ പുതുതായി രൂപപ്പെട്ട ഭംഗിയാണ്. അത് പൂവിൻ്റെ വസ്തുഗുണമല്ല, മറിച്ച് ചരിത്രം നൽകിയ ആന്തരികതയുടെ അനുഭവസ്ഥാനത്ത് നിന്ന് ഒരു കവി പൂവിനെ നോക്കുന്നു, നിങ്ങൾ നോക്കിയ ഒന്നും കാണാത്ത വിശേഷ ഭംഗി വരുന്നു. ഈ വിശേഷ ഭംഗി ഒരു ഭംഗിയുടെ പ്രശ്നമല്ല, മറിച്ച് മനുഷ്യാവസ്ഥ പുതിയൊരു പ്രതലത്തിലേക്ക് കടന്നിരിക്കുന്നു, അഥവാ ആധുനിക വ്യക്തി ജന്മമെടുക്കുന്നു, അയാളുടെ ആന്തരികത ജന്മമെടുക്കുന്നു, അനുഭവത്തിൻ്റെ സൂക്ഷ്മപ്രപഞ്ചം അയാൾക്കുള്ളിൽ ജനിക്കുന്നു എന്ന് മലയാള കവിത ഒരുപക്ഷെ ആദ്യം പറയുന്ന സ്ഥാനങ്ങളിലൊന്ന് വീണപൂവാണ്. ആ വീണപൂവിൽ തന്നെ ഒരുപക്ഷെ ആശാൻ കവിതയിൽ അവസാനത്തെ രാഷ്ട്രീയ സന്ദേശവും ഒരു സ്ഥാനത്ത് വേണമെങ്കിൽ കാണാം. ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കയ്യിഹ ചമച്ചത് നമ്മയെല്ലാം. ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ, ഈ സാഹോദര്യം എന്നത് ആശാൻ കവിതയിൽ അവിടെ തെളിയുന്നുണ്ട്. ഇത് പിന്നെ നിങ്ങൾക്ക് ചണ്ഡാലഭിഷിയിൽ വേറൊരു നിലയ്ക്ക് കാണാൻ പറ്റും ഈ ആശയം. അതിലേക്ക് ഞാൻ പിന്നാലെ വരാം. ഇങ്ങനെ ആധുനിക മനുഷ്യാവസ്ഥയുടെ ഒരു രൂപപ്പെടലിൻ്റെ സന്ദർഭത്തിനെ അനുഭൂതിപരമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് വീണപൂവ് ഉയർന്നു വരുന്നത്. നമ്മുടെ നാട്ടിലെ വീണപൂ വായനകൾ മിക്കവാറും ചെന്നു പെട്ടത് ഈ പ്രശ്നത്തിലല്ല. ഈ വീണപൂവ് കുമാരനാശാൻ്റെ കാമുകിയാണോ, അതോ വീണപൂവ് നാരായണഗുരുവാണോ, കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്ന ഒരു യൂറോപ്യൻ കാമുകിയാണോ എന്നൊക്കെ ഗവേഷണം നടത്തി വീണപൂവിന് നമ്മൾ പല ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാനതൊന്നും തെറ്റാണെന്ന് പറയുകയല്ല, അത് വായനയിലെ ഒരു കുറ്റാന്വേഷണമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കവിതയെ കുറ്റാന്വേഷണത്തിന് നമുക്ക് ഉപയോഗിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ തെറ്റെന്നല്ല കേട്ടോ ഞാൻ ഈ പറയണത്, മറിച്ച് അങ്ങനെ കവിതയ്ക്ക് ഒറ്റ വായനയുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ കവിതയല്ല, കവിതയ്ക്ക് പല വായന സാധ്യമാകണം. പക്ഷേ ഈ ഒരു പ്രകാരം അതിൽ പ്രധാനമാണ്. ഞാനീ പറയുന്ന ട്രജക്ടറിയിൽ അതിങ്ങനെയും കൂടി കാണാൻ കഴിയും എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ നിന്ന് ആശാന് അതായത് ഈ സ്നേഹമെന്ന് പറയുന്ന, അല്ല സൗന്ദര്യമെന്ന് പറയുന്ന ഒന്നിനെ ഒരു വസ്തുഗുണം എന്നതിൽ നിന്ന് വ്യക്തിയുടെ ആന്തരികതയോട് ബന്ധപ്പെടുത്തുകയും ആധുനിക വ്യക്തിയുടെ ആന്തരികതയുടെ ഒരു ആവിഷ്കാര സ്ഥാനം എന്ന നിലയിൽ സൗന്ദര്യത്തെ പ്രതിഷ്ഠിക്കുകയും ആ സൗന്ദര്യത്തിൽ നിന്ന് സാഹോദര്യമെന്ന ഒരു സാർവത്രിക മൂല്യത്തിലേക്ക് വഴി തുറക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് ആധുനികതയുടെ അനുഭവമണ്ഡലം, മറുഭാഗത്ത് ഈ ആധുനികതയുടെ അനുഭവമണ്ഡലത്തെ അസാധ്യമാക്കുന്ന മട്ടിൽ കേരളത്തിലും ഇന്ത്യയിലും നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വങ്ങൾക്കെതിരെ നീങ്ങാവുന്ന സാഹോദര്യ ഭാവനയുടെ തലം, ഈ രണ്ടും ചേർത്ത് വെച്ചാൽ ആശാൻ്റെ കാവ്യപ്രപഞ്ചത്തിൻ്റെ കാതലായി എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ആധുനികതയുടെ ആന്തരിക ലോകം അപാരമായ വൈരുദ്ധ്യങ്ങളുടെ സംഘർഷങ്ങളുടെ ഒരു പടനിലം പോലെ നിൽക്കൊള്ളുന്ന ആധുനികതയുടെ ആന്തരിക മണ്ഡലം, അതിൽ നിന്ന് സാഹോദര്യത്തിൻ്റെ ഒരു സാർവത്രികമായ നൈതിക മണ്ഡലം, ഈ രണ്ട് മണ്ഡലങ്ങളെ മലയാള കവിതയിൽ ഒരുമിച്ച് ചേർത്തൊരു വലിയ കവി ആശാനായിരുന്നു. ഇത് രണ്ടിൻ്റെയും സൂചനകൾ ഒരുപക്ഷെ വീണപൂവിൽ നമുക്ക് കാണാൻ പറ്റും. ലീലയിലും നളിലയിലും എത്തുമ്പോൾ ആശാൻ ഈ സൗന്ദര്യത്തിൽ നിന്ന് സ്നേഹം എന്ന ഒരു ഭാവത്തിലേക്ക് കടക്കുകയും സ്നേഹം പ്രണയമെന്നൊക്കെ ആശാൻ പല നിലയിൽ പേരിട്ട് വിളിക്കുന്ന ഒരു പുതിയ അനുഭൂതി സ്ഥാനത്തെ കവിതയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ആ സ്നേഹം പ്രണയമെന്നത് പഴയ ശരീരനിഷ്ഠമായ അനുഭവത്തിനപ്പുറം ഈ ആന്തരികതയുടെ ഒരു ആവിഷ്കാര സ്ഥാനമാണെന്നും ഈ ആവിഷ്കാര സ്ഥാനത്തിന് എല്ലാ തരത്തിലുള്ള ശ്രേണീകരണങ്ങളെയും ഭേദിച്ചു പോവാൻ ശേഷിയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, കഴിയുമിവ മനസ്സുമാർ മനസ്സൊഴിവത് അശക്യം ഒരാളിൽ ഉന്നിയാൽ എന്ന് പറയുന്നു. ഇതൊക്കെ പറ്റും, ഒരു പുഴയെ വഴിതിരിച്ചു വിടാം, വള്ളി മാറ്റി പടർത്താം, ഇതൊക്കെ പറ്റും. പക്ഷേ ഒരു പെണ്ണിൻ്റെ മനസ്സ് ആണിൽ ഉറച്ചാൽ, ആണിൻ്റെ മനസ്സ് പെണ്ണിൽ ഉറച്ചാൽ മാറ്റാൻ പറ്റില്ല എന്നാണ് ആശാൻ കരുതിയത്. ഇത് 1913-14 കാലം കേട്ടോ, 100 കൊല്ലം മുമ്പ്. ഇപ്പം അത്രയൊന്നും നിൽക്കില്ല. ഇപ്പോഴല്ല, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ വൈലോപ്പിള്ളി പറഞ്ഞു ഇതൊന്നും നിൽക്കണ കേസ് കേട്ടല്ല, 48 കുടിയൊഴിക്കൽ
അപ്പൊ പറയുന്നുണ്ട്, കന്യമാർക്ക് നവാനുരാഗം, കമ്പ്രശോണ സ്ഫടിക വളകൾ, ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന് എന്ന്. 30 കൊല്ലം കഴിഞ്ഞില്ല, അതിന് മറുപടി ഉണ്ട് കേട്ടോ. മറ്റു പൂച്ചെടി ചെന്ന് തിന്നാനൻ കൊറ്റനാടിനുണ്ട് ഇപ്പോഴേ മോഹം എന്ന് മറുപടിയുണ്ട്. മറ്റേ കെ ജയശീലം പിന്നെ പറയുമല്ലോ, ഒറ്റ പൂമേലും നേരെ ഇരിക്കില്ല മറ്റേ പൂവിൻ വിചാരം കാരണം എന്ന് പറഞ്ഞതുപോലെ, ഒരിടത്ത് നിൽക്കാൻ വയ്യാതെ പോകുന്ന ഒരു ലോകം വരുന്നു. ഞാൻ പറഞ്ഞത് ഇത് ആശാൻ ഒരാളെ സ്നേഹിച്ചോ ഇല്ലെന്നുള്ളതല്ല, മറിച്ച് അനുരാഗം എന്നൊരു പുതിയ മൂല്യത്തെ ആശാൻ കൊണ്ടുവരുന്നു. ഞാൻ അതിലേ ഊന്നാൻ ശ്രമിക്കുന്നത്, എന്താണ് അനുരാഗം എന്ന മൂല്യത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം? അത് ഈ ശ്രേണികൾക്ക് കുറുകെ നീങ്ങും. ഒരു ശ്രേണിയെയും മാനിക്കില്ല, ഒരു ശ്രേണിയെയും മാനിക്കാത്ത അനുഭൂതിയുടെ ഒരു സാന്ദ്രമണ്ഡലം. ലളിതമായിട്ട് പറഞ്ഞാൽ, ജാതിബന്ധങ്ങൾക്കും മതവിദ്വേഷങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കും അപ്പുറത്തേക്ക് മനുഷ്യനെ കൈപിടിച്ച് നയിക്കാൻ ശേഷിയുള്ള പുതിയൊരാദർശാത്മകമായ അനുഭവ സ്ഥാനമാണ് ആശാനുരാഗം. അതല്ലാതെ രണ്ടാളുകൾക്കിടയിലുള്ള ഒരു സ്വകാര്യ ഏർപ്പാടൊന്നുമല്ല. അതുകൊണ്ട് ഇതിന് ആളൊന്നും വേണ്ടെന്ന് ആശാൻ പറയേണ്ട ഒരു സ്ഥലത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ആശാൻ്റെ നളിനീല കാവ്യത്തിൽ ഒരു സ്ഥലത്ത് പറയും, കണ്ടതില്ലവർ പരസ്പരം മരം കൊണ്ട് നേർവഴി മറഞ്ഞിരിക്കയാൽ രണ്ടുപേരും അകതാരിലാർന്നിതുൽക്കണ്ഠ കാൺകഹ ബന്ധവൈഭവം. കണ്ടിട്ടില്ല, പക്ഷേ അകതാരിൽ ആ ഉത്കണ്ഠ വന്നിരിക്കുന്നു, ബന്ധവൈഭവം. ഈ ബന്ധവൈഭവം സാമൂഹികമായി നിലനിൽക്കുന്ന ശ്രേണീകരണത്തിനെതിരെ രൂപപ്പെടുന്ന അനുഭൂതി വിശേഷമാണ്. ഈ അനുഭൂതി വിശേഷത്തിൻ്റെ സവിശേഷതയിലേക്ക് കൂടി ഈ ഹഹ എന്ന പ്രയോഗം എത്തുന്നുണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ആശാൻ ഈ നിരർത്ഥക ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് നിരർത്ഥകമായിട്ടല്ല, കാലത്തിനപ്പുറത്തേക്ക് ആ വാക്കിനെ തള്ളിവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ള അർത്ഥത്തിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു സമ്മർദ്ദം ഈ വാക്കിലുണ്ട്. ഹാ പുഷ്പമേന്ന് തുടങ്ങുന്നല്ലോ, നോക്കൂ, മലയാള കവിത അതുവരെ അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഒരു വ്യക്തിയുടെ ആന്തരികതയിൽ നിന്ന് ഉയർന്നു വരുന്ന ആഴമേറിയ ഒരു ദുഃഖത്തിൽ നിന്നോ വിലാപത്തിൽ നിന്നോ കൃത്യമായി വ്യവച്ഛേദിക്കാൻ അറിയാത്ത ഏതോ അനുഭവത്തിൽ നിന്നോ ഒരു വാക്ക് വരികയാണ്, ഹാ പുഷ്പമേ എന്ന് തുടങ്ങുന്നു. അതുകൊണ്ട് ഈ ഹാ എന്നുള്ളത്, അന്നത്തെ നിരൂപകന്മാർ ചിലർ പറഞ്ഞിരുന്നത് ഈ വൃത്തം തികച്ചറിയാൻ എഴുതാൻ അറിയാത്തത് കൊണ്ട് ഗ്യാപ്പ് എന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഹാ അഹ അന്ത എന്നൊക്കെ ഫിറ്റ് ചെയ്ത് വിടുന്നതാണെന്ന് കരുതിയ ആളുകളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ഈ എന്താ വെച്ചാൽ ഒരു പുതിയ ഭാവമണ്ഡലം പിറക്കാണെന്ന് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാർദൂല വിക്രീഡത്തിൽ ഏതോ ഒന്നും തിരയാതെ വന്നപ്പോൾ മൂപ്പര് ഫിറ്റ് ചെയ്താണെന്ന് കരുതും. ആ യുക്തിയിൽ നമുക്കിത് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞത് ഈ കാൺകഹ ബന്ധ വൈഭവം ആ കവിതയിൽ ഉടനീളം കാണാൻ പറ്റും. ഈ അനുരാഗം എന്ന് പറയുന്നതിന് ഒരു ഭൗതികതയ്ക്കപ്പുറത്തേക്ക് പോകുന്ന ഒരു മൂല്യമായിട്ട് ആശാൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടാണ് മാംസബദ്ധമല്ല രാഗം എന്ന് പറയുന്നത്. ഈ മാംസബദ്ധമായ രാഗത്തിന് പവിത്രം പറയുന്നൊരു കാര്യമുണ്ട്, ചരിത്രപരമായി മാംസബദ്ധമായ രാഗത്തിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാംസബദ്ധമായ എല്ലാ രാഗങ്ങളും ജാതിരാഗങ്ങളാണ്. കാരണം അന്ന് കേരളത്തിൽ പൊതുശരീരം ഇല്ലല്ലോ, ജാതി ശരീരങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ജാതിക്കും മതത്തിനും അപ്പുറം പോകുന്ന ഒരു മൂല്യമായിട്ട് അനുരാഗത്തെ സങ്കല്പിച്ചാൽ ആ അനുരാഗത്തെ പിന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നിലനിൽക്കുന്ന എല്ലാ ശരീരവും ജാതി ശരീരങ്ങളാണ്. ജാതി ശരീരത്തിൽ നിന്ന് മനുഷ്യ ശരീരത്തിലേക്ക്, പൗരശരീരത്തിലേക്ക്, ആധുനിക വ്യക്തിയിലേക്ക് പരിണമിക്കുന്നതിന് മുമ്പേ അനുരാഗത്തെ അങ്ങനെ ഒരു ആദർശ സ്ഥാനമായിട്ട് കവി കണ്ടാൽ ആ അനുരാഗത്തെ പിന്നെ നിങ്ങൾക്കൊരു മനുഷ്യ ശരീരത്തിൻ്റെ മൂർത്തതയിൽ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. കാരണം ആ മൂർത്ത ശരീരം ജാതിയാണ്. അതുകൊണ്ട് ആശാൻ ശരീരത്തെ നിഷേധിക്കുന്നത് നാരായണഗുരുവിൻ്റെ പിടിയുള്ളതുകൊണ്ടോ അധ്യാത്മത്തിൻ്റെ അവശിഷ്ട ബലം ഉള്ളതുകൊണ്ടോ മാത്രമാവണമെന്നില്ല, മറിച്ച് ഈ അനുഭവത്തിൻ്റെ ഈ അമൂർത്തതയെ, ജാത്യാതീതവും മതാതീതവും ശ്രേണീബദ്ധങ്ങൾക്കപ്പുറം പോകുന്നതുമായ അമൂർത്തതയെ നിങ്ങൾക്ക് ഈ ശരീരത്തിൻ്റെ മൂർത്തതയിൽ കൊണ്ടുവന്ന് നിർത്താൻ കഴിയില്ല എന്നതുകൊണ്ടുമാകാം. ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. ഈ ലീലയിലും നളിനിയിലും ഒക്കെ എത്തുമ്പോൾ അനുരാഗത്തിൻ്റെ ഈ അമൂർത്തമായ ബലം കൊണ്ട്, അതിൻ്റെ ആദർശാത്മക മൂല്യം കൊണ്ട് ജാതിബന്ധങ്ങൾക്ക് കുറുകെ പോകുന്ന ഒരു ജീവിത സ്ഥാനത്തെ ആശാൻ സങ്കല്പിക്കുകയും അതിനെ പല നിലകളിൽ വികസിപ്പിക്കുകയും ചെയ്യുന്നു. ലീലാകാവ്യത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ എല്ലാ തരത്തിലുള്ള സാമൂഹിക ക്രമയുക്തികൾക്കും കുറുകെ പോകുന്ന ഒന്നായിട്ട് അത് മാറിയല്ലോ. ലീലാകാവ്യം ഇപ്പം ലീലയുടെ ആമുഖത്തിൽ ആശാൻ എഴുതുന്നുണ്ട്, ഞാൻ തൊട്ടു മുമ്പ് എഴുതിയ നളിനി ലൗകിക രീതിയ വേണ്ടത്ര സാധുവല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് എഴുതുന്നത്. അത് അതിലും കേമാണ് കേട്ടോ. നളിനിയിൽ ദിവാകരയോഗിയും നളിനിയും തമ്മിലുള്ള സ്നേഹമാണ് പ്രശ്നം. മറ്റത് ബാല്യകാല കളിക്കൂട്ടുകാരനായിട്ടുള്ള ദിവാകരൻ, ദിവാകരനിൽ നിന്ന് അകന്ന് നളിനി വിവാഹിതയായി പോകുന്നു, ഭർത്താവ് മരിച്ചു പോകുന്നു, തിരിച്ചു വരുന്നു, അച്ഛനമ്മമാർ മരിച്ചിരിക്കുന്നു. അപ്പോൾ നളിനി ദിവാകരനെ തേടി ഇറങ്ങുന്നു. ഇതൊന്നും സംഭാവ്യമല്ലല്ലോ സാധാരണ നിലയ്ക്ക്. വള്ളത്തോൾ അതാ പറഞ്ഞത്, ഇതൊരു ഒരു പ്ലോട്ടില്ല, യുക്തിബോധമില്ല.
മരാരുവിൻ്റെ അത് കയറി പിടിച്ചിട്ടാണ് ഈ നളിനിയെ അല്ല ലീല ഭർത്താവിനെ കൊന്നതാണ് എന്നൊരു കേസ് ഇട്ടുണ്ടാക്കുകയും മലയാളത്തിൽ 30 കൊല്ലം ചുറ്റിക്കുകയും ചെയ്തു. ഇത് കൊന്നതാണോ കൊന്നതാണെങ്കിൽ എന്താണ് തെളിവ്? ആ ലേഖനം വായിച്ചു നോക്കണം കേട്ടോ, മലയാളത്തിൽ ഏറ്റവും താർക്കിക ഭദ്രതയുള്ള ലേഖനമാണ്. പക്ഷേ കേസ് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നളിനി ലീലാകാവ്യത്തിലെ പ്രശ്നം നീല ഭർത്താവിനെ കൊന്നോ ഭർത്താവ് മരിച്ചോ എന്നതൊന്നുമല്ല. അത് കൊന്നതായാലും മരിച്ചതായാലും ഇല്ലെങ്കിലും ആ കാവ്യത്തിൽ അതൊരു പ്രശ്നമേ അല്ല. അത് വളരെ വളരെ മാർജിനലായൊരു വിഷയമാണ്. മാരാരുടെ പിന്നെ അതീ ബുദ്ധി കൊണ്ട് മാരാർ അതിനെ ഒരു കേന്ദ്ര പ്രശ്നമാക്കുകയും 30 കൊല്ലം നാട്ടുകാരെ ചുറ്റിക്കുകയും ചെയ്തു. ഇപ്പം ആളുകൾ പിന്നെ അതും അധികം കൊത്തുന്നത് കാണാറില്ല. അപ്പം എങ്കിലും അത് മാരാരുടെ ഒരു ബലമാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു അനുരാഗത്തെ അവസാന ഭാഗത്തുമ്പോൾ ശ്രദ്ധിക്കണം. അനുരാഗത്തെ ആത്മത്തെ വിശേഷിപ്പിക്കുന്ന സമയത്ത് അവസാന ശ്ലോകത്തിൽ ലീലയിൽ പറയുന്നത് അരുന്തോഴി ഉലകിൽ മറയുന്നില്ല മാംസം വെടിഞ്ഞാൽ തീരുന്നില്ലി പ്രണയജഡിലം ദേഹിതൻ ദേഹബന്ധം. ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അനശ്വരതയുടെ കാരണമായിരിക്കുന്ന എന്താണ്? ആത്മാവിൻ്റെ അനശ്വരതയുടെ കാരണം എന്താണ്? അത് ബ്രഹ്മത്തിൻ്റെ അംശമാണെന്നുള്ളതുണ്ടല്ല, പ്രണയജഡിലം. ഇങ്ങനെ പ്രണയമെന്ന് അതിലാണ് തുടങ്ങുന്നത്. അവസാനത്തെ ശ്ലോകത്തിലെ പ്രണയം തുടക്കത്തിലുണ്ട്. പ്രണയപരവശേ ശുഭം നിനക്കുണരുക ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയ. ഞാൻ പറയുന്നത് ഈ രണ്ട് കാവ്യങ്ങളിൽ അനുരാഗമെന്ന് പറയുന്നതിനെ ആശാൻ ഒരു വിമർശനമൂല്യമാക്കി ഉയർത്തുന്നുണ്ട്. ആ വിമർശനം എന്ന് പറയുന്നത് സാമൂഹിക ശ്രേണീകരണങ്ങൾക്കെതിരെ ഉയർന്നു വരാവുന്ന ഒരു ആദർശാത്മക ആശാൻ്റെ ഒരു ഉട്ടോപ്യ. എല്ലാ വലിയ ദർശനങ്ങളിലും ഒരു ഉട്ടോപ്യ ഉണ്ട്. ഉട്ടോപ്യ തട്ടിപ്പാണെന്ന് കരുതാൻ വളരെ എളുപ്പമാണ്. ഉട്ടോപ്യയാണ് നീതിയെക്കുറിച്ചുള്ള അവസാനത്തെ ഒരു ആദർശം. ആ ഉട്ടോപ്യ ഇല്ലെങ്കിൽ മനുഷ്യവംശത്തിന് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു സ്വർഗരാജ്യം വേണം, അത് കൈവരുമൊന്നുമില്ല, പക്ഷെ അത് വേണമെന്ന ബോധം നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുള്ളൂ. ലോകത്തിലേക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് ആശാൻ ഒരു സ്ഥലത്ത് പറയുമല്ലോ, ലോകാനുരാഗം ഇയലാത്തവരെ നരൻ്റെ ആകാരമാർന്നിവിടെ വന്ന് പിറന്നിടായവിൻ. ഈ ലോകാനുരാഗത്തിലേക്കുള്ള ഒരു ഒരു പ്രചോദനം ആശാനിൽ പ്രവർത്തിക്കുന്നത് ഈ ആദർശത്തെ മുൻനിർത്തിയാണ്. ഈ ആദർശ സ്ഥാനമാണ് ആശാൻ്റെ അനുരാഗമായിട്ട് ലീലയിലും നളിനിയിലും ഒക്കെ പ്രവർത്തിക്കുന്നത്. ചിന്താവിഷ്ടയായ സീതയിലെത്തുമ്പോൾ കുറേ കൂടി മാറുന്നു. 1919 സീതാകാവ്യത്തിലെത്തുമ്പോഴാണ് ആശാൻ ഈ അനുരാഗമെന്നതിനെ കുറേക്കൂടി മൂർത്തമായ ഒരു സന്ദർഭത്തിലേക്കും സ്ഥലത്തിലേക്കും കൊണ്ടുവന്ന് ഒരു ഭാവനാത്മകമായ സ്ഥാനം എന്നതിനപ്പുറം ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും ബലിഷ്ഠമായ കാവ്യപാരമ്പര്യങ്ങൾക്കുള്ളിലേക്ക് അതിനെ സന്നിവേശിപ്പിച്ച് ഇന്ത്യാ ചരിത്രത്തിലെ രണ്ട് അധികാര സ്ഥാനങ്ങൾക്കെതിരായ നിശിതമായ കടന്നാക്രമണത്തിൻ്റെ ഉപാധിയായി ആശാൻ സ്നേഹത്തെ മാറ്റി. അതൊന്ന് പുരുഷാധികാരമാണ്, മറ്റൊന്ന് ബ്രാഹ്മണാധികാരമാണ്. നിരൂപിക്കൽ മയക്കി ഭൂപനെ തരുണീപാത ജഗർഹിണീ ശ്രുതി. രാമൻ ചീത്തയായിപ്പോയി. എന്തുകൊണ്ട്? പഞ്ചവടിയിൽ പാർക്കുമ്പോൾ ഞാനും രാമനും മൃഗങ്ങളെപ്പോലെ നിഷ്കളങ്കരായിരുന്നു, റൊമാൻറ്റിക് ഐഡിയല. മരുവീ മൃഗതുല്യർ ഞങ്ങളെന്ന് ഇരുമയ്യാർന്നൊരു ജീവി പോലവേ എന്നവിടെ പറയുന്നു. അങ്ങനെയുള്ള രാമൻ പക്ഷേ കൊട്ടാരത്തിലെത്തിയപ്പോൾ രാമൻ്റെ തോലിന് കട്ടികൂടി എന്ന് ആശാൻ എഴുതുന്നുണ്ട് കേട്ടോ. ആ പ്രയോഗം അങ്ങനെയാണ്. പട്ടബദ്ധമാം മതിയോ ചർമ്മകഠോരമെന്നുവാം. കിരീടം കൂടി ചൂടിക്കഴിഞ്ഞപ്പോൾ അത് ചർമ്മത്തിന് തോലിന് കട്ടികൂടി രാമൻ്റെ എന്ന് പറയുകയും രാമൻ ആരുടെയോ വാക്ക് കേട്ട് തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം രാമനല്ല, അവിടെയാണ്. രാമനോട് സീതയ്ക്ക് സ്നേഹമുണ്ട്. ഈ സീതാകാവ്യത്തിൻ്റെ ചർച്ചയിൽ പലപ്പോഴും ആളുകൾ അവസാന ഭാഗത്ത് രാമൻ രാമനോട് സീത പുലർത്തുന്ന ഒരു സ്നേഹഭാവത്തെ മുൻനിർത്തി ആദ്യം നടത്തിയ വിമർശനമൊക്കെ സീത റദ്ദാക്കി സീത രാമൻ്റെ അടുത്തേക്ക് മടങ്ങിയെത്തി. അതുകൊണ്ട് വാൽമീകിയുടെ സീത തന്നെയാണ് രാമൻ്റെ സീത എന്നൊക്കെ പറഞ്ഞ് സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആ കവിതയിൽ നോക്കിയാൽ രാമനല്ല സീതയുടെ പ്രശ്നം, രാമനല്ല, മറിച്ച് രാമൻ എന്നതൊരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യം എന്താണ്? ഒരു ശ്ലോകത്തിൽ കൃത്യമായിട്ടുണ്ട്, മുടിയിൽ കൊതിചേർത്ത് പുത്രരെ ജഡിയാക്കും ചിലർ തൽകുമാരരോ മടികൂടാതെ മഹാവനത്തിലും വെടിയും ദോഹദമാർന്ന പത്നിയെ. അങ്ങനെ രാജാവാക്കാന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയിട്ട് കാട്ടിലേക്ക് അയക്കുന്ന പിതാക്കന്മാരുണ്ട്, അവരുടെ മക്കൾ ഗർഭിണിയായ ഭാര്യയെ ഒരു മടിയും ഇല്ലാതെ ഉപേക്ഷിക്കും. ഇതൊരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെയാണ് പിന്നെ പറയുന്നത്, അരുതോർക്കിൽ നിർബന്ധിച്ചു നിഷ്കരുണം ചെന്നൊരു ശൂദ്രയോഗിയെ നിരൂപിക്കിൽ മയക്കി ഭൂപന തരുണീ പാദജഗർഹിണീ ശ്രുതി. അതുകൊണ്ട് എൻ്റെ സ്നേഹത്തെ മാനിക്കാതിരുന്ന രാമൻ ഞാൻ സ്നേഹിച്ച രാമനല്ല, കൊട്ടാരത്തിലെത്തിയപ്പോൾ തോലിന് കട്ടികൂടിയ രാമനാണ്. ഈ രാമനിൽ നിന്ന് രാമൻ പുറത്തു വരുമെന്നും തന്നെപ്പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ പരമപദത്തിലേക്ക് രാമൻ ഉയരുമെന്നും പറഞ്ഞിട്ടാണ് സീതാകാവ്യം അവസാനിക്കുന്നത്. രുചയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ശുദ്ധനായി അജപൗത്ര
ഭവാനുമെത്തുമേ ഭജമാനൈക വിഭാവ്യമിപ്പതം. ദുഃഖം കൊണ്ട് പരിഭാഗം വന്ന് നിൻ്റെ ഈ ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും അധികാരങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ഞാനെത്തിയ ഈ വിശുദ്ധ പദത്തിലേക്ക് നീയും വന്നെത്തും. അതിന് കാത്തിരിക്കുന്ന അവസാന ഭാഗത്ത് സീതാകാവ്യം സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, സീതയ്ക്ക് രാമനോട് വിദ്വേഷമൊന്നുമില്ല. സീതയ്ക്ക് രാമനോടുള്ളത് അനുതാപമാണ്. രാമൻ സഹിച്ച യാതനകളെ സീത അവിടെ ഓർക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ കൊട്ടാരത്തിലെ കെട്ടുകൾ രാമനെ ചീത്തയാക്കിയതാകാം, രാമൻ സ്വയം ദുഃഖിക്കുന്നുണ്ടാവാം. ആ രാമനെ ഞാൻ പറഞ്ഞത് പോളമിക്കലായിട്ട് രാമൻ്റെ എന്താ പറയുക പാരമ്പര്യത്തെ വിമർശിച്ച് അവസാനിക്കുന്ന ഒരു സീതയല്ല ഈ സീതാകാവ്യത്തിലുള്ളത്. മറിച്ച് ആ രാമൻ്റെ പോരായ്മകളായി താൻ കണ്ടതിനെ, രാമനിലെ തിന്മയായിട്ട് താൻ കണ്ടതിനെ ഒരു ദീർഘ പാരമ്പര്യത്തിൻ്റെ തടവിൽപ്പെട്ടുപോയ രാമൻ്റെ തിന്മയാണെന്നും ആ പാരമ്പര്യത്തിൻ്റെ കെട്ട് പൊട്ടിച്ച് സ്നേഹത്തിൻ്റെ ഒരു ഉയർന്ന പദത്തിലേക്ക് താനിപ്പ് ഉയർന്നിരിക്കുന്നു, അവിടേക്ക് രാമൻ പിന്നാലെ എത്തും എന്നിങ്ങനെ ഞാൻ കാണുന്നത് ബൗദ്ധമായ കരുണയുടെ അനുതാപത്തിൻ്റെ ഒരു മൂല്യത്തിലാണ് സീത അവസാന ഭാഗത്ത് നിൽക്കുന്നത്. ഈ അനുതാപമാണ് ആ കാവ്യത്തെ ഗംഭീരാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അവസാന ശ്ലോകത്തിൽ കാണാം, അനിശയക്ലാന്താസ്യനാം കാന്തൻ എന്ന് പ്രയോഗിച്ച് രാമനിലുള്ള ഈ പരിവർത്തനത്തിൻ്റെ ഒരു സൂചന അവിടെ സീതാകാവ്യത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ കൊടുക്കുന്നുണ്ട്. വിസ്തരിച്ച് പറയേണ്ടതാണ്, നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനിതിങ്ങനെ ചുരുക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ എന്താണ് സീതാകാവ്യം ചെയ്യുന്നത്? സീതാകാവ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹോദര്യമെന്ന് ഒന്നല്ലി നാമയ്യ സഹോദരരല്ലി പൂവേ എന്ന ആ സാഹോദര്യത്തെ അസാധ്യമാക്കിക്കൊണ്ട് ഇന്ത്യ ചരിത്രത്തിൽ പ്രവർത്തിച്ച രണ്ട് അധികാരസ്ഥാനങ്ങളെ, ഒന്ന് ബ്രാഹ്മണ്യത്തിൻ്റെ ജാതിബന്ധങ്ങൾ, മറ്റൊന്ന് പുരുഷാധികാരം, ഇത് രണ്ടിനുമെതിരെയുള്ള ഒരു വിമർശന സ്ഥാനമായിട്ട് തൻ്റെ സ്നേഹത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്നേഹമെന്നത് നിശിതമായൊരു വിമർശന മൂല്യമായി, അതിനു മുമ്പ് നളിനീകാവ്യത്തിലും ലീലാകാവ്യത്തിലും അത് ആദർശാത്മകമായ ഒരു സ്വർഗമാണെങ്കിൽ, ഒരു ഉട്ടോപ്പിയാണെങ്കിൽ, ആ ഉട്ടോപ്പിയയിൽ നിന്ന് ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിമർശന മൂല്യമെന്ന നിലയിലേക്ക് ഈ സ്നേഹത്തെ ആശാൻ ഇന്ത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന കാവ്യ പാരമ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ചിന്താവിഷ്ടയായ സീതയിൽ കാണുന്നത്. അതുകൊണ്ടാണ് രാമനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവമേ എന്നുള്ള വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കപ്പെട്ട ഏറ്റവും സാന്ദ്രമായ സന്ദർഭമായിട്ട് ഞാൻ കരുതുന്നത് സീതാകാവ്യത്തിലൊരു ശ്ലോകമാണ്. അവിടെ പറയുന്നുണ്ട് എന്താണ്, പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനിത എന്ന് പറയും. ഈശ്വര എന്നുള്ള വാക്ക് ഇത്രയും ആഴത്തിൽ മലയാളത്തിൽ ആരും വിളിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര, രാമനോടുള്ള തൻ്റെ മുഴുവൻ സ്നേഹവും അതിനകത്തുണ്ട്. ഈ രാമൻ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ആക്കിയല്ലോ എന്ന ദുഃഖവുമുണ്ട്, ആ ദുഃഖത്തെക്കുറിച്ചും ഉണ്ട്. ആ ഈശ്വര എന്നുള്ള വിളിയിൽ അത് മുഴുവൻ ഊറിക്കൂടി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ കാലം മുഴുവൻ ഊറിക്കൂടിയ ഒരു വാക്കാണ് ആ വിളി, ഈശ്വര എന്ന വിളി. അത് നമുക്ക് കാണാൻ പറ്റും. ആധുനികതയുടെ മൂല്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഒരു ഘട്ടത്തിൽ സീത ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് പഴി പറഞ്ഞ ആളുകളെ രാമൻ കേട്ടു, പക്ഷെ എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞത് രാമൻ കേട്ടോ? അങ്ങനെ ഒരു ചോദ്യം അതിനകത്ത് വരുന്നുണ്ട്. ശരി ഭൂപതി സമ്മതിക്കണം ചരിതവ്യത്തിൽ നിജപ്രജാമതം, പിരിയാം പല കക്ഷിയായി ജനം പരിശോധിച്ചറിയേണ്ടയോ നൃപൻ. രാജാവ് നാട്ടുകാരുടെ പ്രജകളുടെ വാക്യം കേൾക്കണം, അത് ഞാൻ സമ്മതിച്ചു, പക്ഷേ ജനം പലതായി പിരിയാം, അതിലൊരാളെ കേട്ടാൽ മതിയോ? ഭൂരിപക്ഷം എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞത് കേട്ടില്ലല്ലോ എന്ന ഒരു ഡെമോക്രാറ്റിക് ഇഷ്യൂ കൂടി സീത അവിടെ ഉയർത്തുന്നുണ്ട് ഒരു നിലയ്ക്ക്. അങ്ങനെയൊക്കെ ഉയർത്തിക്കൊണ്ടാണ് അവസാനം ഈ ബൗദ്ധമായ അനുതാപത്തിലേക്ക് ആ കാവ്യം ചെന്ന് ചേരുന്നതും. രാമനോടുള്ള തൻ്റെ ആദ്യത്തെ വിമർശനങ്ങളൊക്കെ അനഘാശയ ഹാ ക്ഷമിക്കയൻ മനവും ചേതനയും വഴങ്ങിട എന്ന് പറഞ്ഞ് അനഘാശയ എന്നെല്ലാം പറയുന്നു. അവിടെ സീത ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അഭിമാനിനിയാം സ്വകാന്ത. മലയാളത്തിലൊരു സ്ത്രീയെ അഭിമാനിനി എന്ന് ആദ്യം വിളിച്ചത് ആശാനാണ്. മറ്റു പലരും പലതൊക്കെ വിളിച്ചിട്ടുണ്ട്. ആശാൻ്റെ അഭിസംബോധനകൾ ശ്രദ്ധിക്കണം, ഗുണവതി, അഭിമാനിനി. അങ്ങനെ സ്ത്രീയുടെ സ്വത്വത്തെ വാസ്തവത്തിൽ ആശാനെതിരെ മലയാള വിമർശനത്തിൽ ഉയർന്നു വന്ന ഒരു എതിർവാദം എന്തായിരുന്നു എന്നറിയോ? ആശാൻ്റെ നായകന്മാർക്കൊന്നും ഒരു ബലമില്ല എന്നുള്ളതാണ്, സ്ത്രീകൾക്കുള്ള ബലം. അതായിരുന്നു ആശാൻ്റെ ഗുണം. ഈ പുരുഷന്മാരുടെ ബലം കൊണ്ടാണ് ഈ ലോകം ഇതുപോലെ വഷളായിപ്പോയത്. അപ്പോൾ അതിന് പുറത്തേക്ക് മലയാള ഭാവനയെ കൊണ്ടുവന്നൊരു വലിയ സ്ഥാനം കൂടി ആശാൻ. ഒരു ബലമുള്ള പുരുഷനെ നിങ്ങളവിടെ കാണില്ല. ആ സ്ത്രീകളുടെ ആത്മബലത്തിൻ്റെ മുമ്പിലൊക്കെ പുരുഷന്മാർ വളരെ, കാരണം ഈ മസ്കുലിൻ ഹീറോയിസമാണ് നമ്മുടെ ആധുനിക നാഗരികതയെ നശിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു അടിസ്ഥാന മൂല്യം. അതിനോട് ആശാൻ ഏതോ നിലയിൽ ഇടയുന്നുണ്ട്. ഒരു സ്ഥാനത്തും ആശാൻ ഈ മസ്കുലിൻ ഹീറോയിസത്തിൻ്റെ ഒരു പ്രോജക്റ്റിൽ ആശാൻ പങ്കുചേരുന്നേയില്ല.
അങ്ങനെ പല നിലകളിൽ പൊളിറ്റിക്കൽ എഡ്ജുള്ളതാണ് ആശാൻ്റെ ഭാവന. അപ്പോൾ ഇങ്ങനെ ഈ സ്നേഹത്തെ ഒരു ചരിത്രപരമായ വിമർശന സ്ഥാനമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന 1919 സീതാകാവ്യത്തിന് ശേഷമാണ് 22 ആശാൻ 2 കൃതികൾ എഴുതിയത്. 4, 5, 6, 7 വർഷങ്ങളൊക്കെ എടുത്ത് കവിത എഴുതുന്നതിന് പകരം 3 മാസം കൊണ്ട് ദുരവസ്ഥ എഴുതി, പിന്നാലെ 4-5 മാസം കൊണ്ട് ചണ്ടാലഭിക്ഷി എഴുതി. ഈ 2 കാവ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നൊരു കാര്യം, ഈ 2 കാവ്യങ്ങളിലും ഞാനീ പറഞ്ഞതുപോലെ സാന്ദ്രമായ കൽപ്പനകളുടെ ഒരു നിബിഡ സൗന്ദര്യമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. മറിച്ച് ആശാൻ താരതമ്യേന നേർക്ക് നേരെ കാര്യം പറയുന്നു. സീതാ ഈ ദുരവസ്ഥയും ചണ്ഡാലഭിക്ഷിക്കും താരതമ്യപ്പെടുത്തിയിട്ട് കേസരി പറയുന്നൊരു കാര്യം അതിൽ തന്നെ മെച്ചപ്പെട്ട കൃതി ചണ്ഡാലഭിക്ഷികയാണെന്നാണ്. അതിന് കേസരി പറയുന്നൊരു കാര്യം വളരെ മൗലികമാണ് കേട്ടോ. കേസരി പറയുന്നത് 2 പ്രശ്നങ്ങൾ ദുരവസ്ഥയ്ക്കുണ്ട്. ഒന്ന്, അത് പരിമിതമായ ഹൈന്ദവ വീക്ഷണകോടിക്ക് അപ്പുറത്തേക്ക് നീങ്ങുന്നില്ല എന്നതാണ്. ജാതി വിമർശനം ഉണ്ടെങ്കിലും ആ ജാതി വിമർശനം പരിമിതമായ ഹൈന്ദവ വീക്ഷണകോടിക്ക് അപ്പുറത്തേക്ക് നീങ്ങുന്നില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഇതിനേക്കാൾ ആഴമുള്ളൊരു കാര്യമാണ്, മലബാർ കലാപത്തിനെ ഒരു ഷണ്ഡ എന്ന നിലയ്ക്കല്ലാതെ മലബാർ കലാപത്തിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ആശാൻ്റെ പരിഗണനയിലില്ല എന്നതാണ്. ഒരുപക്ഷെ പിന്നീട് EMS പുസ്തകം എഴുതാനിരിക്കണേ ഉള്ളൂ. ഇതൊരു കാർഷിക കലാപമാണെന്ന് 46 EMS എഴുതാനിരിക്കുന്നതേ ഉള്ളൂ. കേസരി അതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്, ഇതിലൊരു കാർഷിക പ്രശ്നമുണ്ട്, അത് കാണാതെ പോകുമ്പോൾ നിങ്ങൾ കലാപത്തെ രൂപപ്പെടുത്തിയ പ്രവണതകളെ ഒരു മതലഹളയായിട്ട് ചുരുക്കും. ആ ചുരുക്കം ആശാൻ്റെ ഭാവനയിലുണ്ട്. ഇത് രണ്ടിനെയും ആശാൻ മറികടന്നൊരു സ്ഥാനമായിട്ടാണ് സീതാകാവ്യത്തെ, സോറി ചണ്ഡാലഭിക്ഷികയെ അദ്ദേഹം കാണുന്നത്. കാരണം ദുരവസ്ഥയിൽ ജാതി വിമർശനം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന മൂല്യം ആശാൻ തുടരുന്നുണ്ട്. വീണാപൂവും മുതൽ ആരംഭിക്കുന്നതും പല നിലകളിൽ ആശാൻ്റെ കാവ്യഭാവനയുടെ അടിപ്പടവായിരിക്കുന്നതുമായ ഒന്നാണ് ഈ ജാതി വിമർശനം. പ്രത്യക്ഷമായും പരോക്ഷമായും ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ ചരിത്രത്തിലൂടെ അടിപ്പടവിലൂടെ ഒഴുകുന്ന ഒരു പ്രവാഹം ഇന്ത്യാ ചരിത്രത്തിൽ ജാതി വിമർശനത്തിൻ്റെ ഉണ്ട്. ബുദ്ധൻ മുതൽ ആരംഭിക്കുന്നതാണ്. ആശാനിൽ തന്നെ ഈ വൈരുദ്ധ്യമുണ്ട്. ആശാൻ പുറമേ ബുദ്ധമതത്തിനെതിരോ അകമേ ബുദ്ധമതക്കാരനുമായിരുന്നു. അത് കേസരി അത് പറയുന്നുണ്ട് കേട്ടോ. SNDPO സെക്രട്ടറി ആയിരുന്നില്ലെങ്കിൽ ആശാൻ ബുദ്ധമതത്തിലേക്ക് മാറിയില്ലെന്നാണ് കേസരിയുടെ ഒരു ഒബ്സർവേഷൻ. കാരണം SNDPO സെക്രട്ടറി ആയിട്ടിരുന്ന് നിങ്ങൾക്ക് സംഘടന വിരിച്ചു വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് SNDP ഒരു പിടിയാണ് ആശാനെ ബുദ്ധമതത്തിലേക്ക് പോകാൻ അനുവദിക്കാതിരുന്നത്. പക്ഷേ ഭാവുകത്വപരമായി ആശാൻ ബുദ്ധമതത്തിലായിരുന്നു എന്നൊക്കെ കേസരി സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ കേസരിയെ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കണതാണ്. വിജയമാഷ് പറയുന്നുണ്ട് കേസരിയെ നമ്മൾ ബഹുമാനപൂർവ്വം ആദരിക്കുകയും ഒരു പേജ് പോലും വായിക്കാതിരിക്കുകയും ചെയ്തു എന്നതാണ് വിജയമാഷ് പണ്ട് പറഞ്ഞത്. കേസരി ഇത് കൃത്യമായി കാണുന്നുണ്ട്. അതിലെ ഈ കാർഷിക പ്രശ്നത്തെ കാണാത്തതുകൊണ്ട് ദുരവസ്ഥ താരതമ്യേന ജാതി വിമർശനം പലപ്പോഴും ഈ കൃതിയിൽ തന്നെ തെളിയുന്ന പ്രശ്നമുണ്ടല്ലോ. ക്രൂര മുഹമ്മദർ എന്നെല്ലാമുള്ള പ്രയോഗങ്ങൾ, അതിൻ്റെ പിന്നിലെ മതപരമായ വിഭജന യുക്തികൾ, ഇതിനെ മറികടക്കാനായിട്ട് ആശാൻ്റെ ഭാവനയ്ക്ക് കഴിയാതെ പോയതിൻ്റെ ഒരു കാരണം കൂടിയായിട്ട് കേസരി കരുതുന്നത് ഈ കാർഷിക ബന്ധങ്ങളുടെ ഒരു സംഘർഷം എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എന്നത് ആ കവിത അഭിസംബോധന ചെയ്യുന്നില്ല. അതൊരു മതപ്രശ്നമായിട്ട് ചുരുങ്ങുന്നത് വാസ്തവത്തിൽ ദുരവസ്ഥയുടെ ഉള്ളടക്കത്തെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കേസരി കരുതുന്നത്. ഇതിനെയും ആശാൻ മറികടന്നത് ചണ്ഡാലഭിക്ഷികയിലാണെന്ന് കരുതുന്നത്. ചണ്ഡാലഭിക്ഷികയുടെ ആദ്യ 3 കാവ്യഭാഗങ്ങളിൽ സ്നേഹഭാവത്തിൻ്റെ സങ്കീർണതകളെയും, ആശാൻ്റെ സ്നേഹം ഒട്ടും ലളിതമല്ല, കുഴഞ്ഞ കേസാണ്. മരപ്പാവുകളിൽ എന്യൂമറേറ്റർ പറയുമല്ലോ, മറ്റേ ജന കണക്കെടുക്കാൻ വന്നിട്ട് ഭർത്താവുണ്ടോ, ഭർത്താവുണ്ട്, ഭർത്താവ് എവിടെ, ഭർത്താവില്ല, അതെന്താണ്, അതൊരു കുഴഞ്ഞ കേസാണ് എന്നാണ്. ഈ കുഴഞ്ഞ കേസാണ് ജീവിതം, ഇതാണ് സാഹിത്യം. ഈ കുഴഞ്ഞ കേസിലേക്കുള്ള ആശാൻ്റെ പോക്ക് നമുക്ക് കവിതയിലൊക്കെ കാണാൻ പറ്റും. അനുരാഗം, സ്നേഹം, ഇതൊക്കെ കൂടി കുഴഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഏറ്റവും സ്നേഹമയ്യായ ഭാര്യ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഭർത്താവ് മരിച്ച പിറ്റേ ദിവസം കാമുകനെ തേടി കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണോ ഭർത്താവ് ഭാര്യ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ചുടലപ്പറമ്പിൽ കാത്തു കിടക്കുകയാണ് സ്നേഹമയ്യായ കാമുകി. അപ്പോൾ ഉപഗുപ്തനെത്തുന്നു. അതുവരെ പറഞ്ഞിരുന്നത് സമയമായില്ല, ചുടലപ്പറമ്പിൽ വെച്ച് സമയമായി. വിജയമാഷ് പറയുന്നുണ്ട് ഉത്തമനായ ഉപഗുപ്തന് മോക്ഷം കിട്ടിയിട്ടില്ല എന്നും, അഭിസാരികയായി ജീവിച്ച വാസവദത്തയ്ക്ക് മോക്ഷം കിട്ടിയെന്നും പറഞ്ഞിട്ടാണ് ഈ കരുണ അവസാനിക്കുന്നത്. അപ്പം എന്താണ് മോക്ഷം എന്ന ചോദ്യം വലിയ ചോദ്യമാണ്. അതൊക്കെ ആശാൻ അവിടെ ഇങ്ങനെ വച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചെടുക്കണം അതിനെ, എന്താണ് മോക്ഷം എന്നത്. അപ്പോൾ ഈ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് 4-ാമത്തെ ഭാഗത്തെത്തുമ്പോൾ ബുദ്ധന് നൽകുന്ന ഉപദേശമായിട്ട്, ബുദ്ധൻ മറ്റേ ബിംബിസാരന് നൽകുന്ന ഉപദേശമായിട്ട് പറയുന്ന ആശയങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ അവിടെയാണ് നമ്മൾ ആശാൻ്റെ കവിതയുടെ കാവ്യപ്രപഞ്ചത്തിൻ്റെ അടിപ്പടവായി തീർന്ന ഒരാശയത്തെ കാണാം. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമം, സ്നേഹവ്യാഹതി തന്നെ മരണം. എന്താണ് ജീവിതം?
അത് സ്നേഹമാണ് എന്ന് പറയുന്നു. ഈ സ്നേഹനഷ്ടമാണ് മരണം എന്ന് പറയുന്നു. എന്നിട്ട് ഇങ്ങനെ സ്നേഹത്തെ വിശദീകരിച്ചിട്ട് അവസാനം ഈ സ്നേഹത്തിൻ്റെ തെളിവ് എന്താണ് എന്നതിൽ ആശാൻ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു മൂല്യത്തെ നിങ്ങൾ പിന്നെ കാണുന്നത് അംബേദ്കറിലാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൈത്രി. അവിടെ ആശാൻ പറയും, അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കും മൈത്രി. ഈ മൈത്രിയാണ് ഈ സ്നേഹത്തിൻ്റെ തെളിവ്. ഇത് വാസ്തവത്തിൽ ഗാന്ധി ആധുനികതയ്ക്കെതിരെ ഉയർത്തിയൊരു വിമർശനമാണ്. കാരണം മനുഷ്യർക്കിടയിൽ ഉള്ളത് അടിസ്ഥാനപരമായി അന്യോന്യ വിദ്വേഷമാണെന്നും സെൽഫിഷാണ് എല്ലാ മനുഷ്യരും, അതുകൊണ്ട് ഓൾ എഗെയിൻസ്റ്റ് ഓൾ എന്നതാണ് ആധുനികതയുടെ അടിസ്ഥാന തത്വമെന്നും ഹോബ്സൊക്കെ പറഞ്ഞ സമയത്ത് ഗാന്ധി പറഞ്ഞത് മനുഷ്യർക്കിടയിൽ പരസ്പര വിദ്വേഷത്തിൻ്റെ അംശം ഉണ്ടാവും, പക്ഷേ അതിലെത്രയോ മടങ്ങ് മനുഷ്യർക്കിടയിൽ സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യലുണ്ട്. സ്നേഹവും വാത്സല്യവും നിൽക്കുന്നത് സാക്രിഫൈസിലാണ്, അല്ലാതെ സ്വാർത്ഥത്തിലല്ല. അതുകൊണ്ട് ഈ സ്നേഹത്തിൽ വേണം ഉന്നാൻ, ശത്രുതയിലല്ല. അതുകൊണ്ട് ശത്രുത്വത്തിൽ ഉന്നിയിട്ട് ഓരോ വ്യക്തിയെയും ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റായി കാണുന്ന ആധുനിക നാഗരികത അടിസ്ഥാന പരമായി സാമൂഹ്യ വിരുദ്ധവും മത മനുഷ്യവിരുദ്ധവുമാണെന്ന് ഗാന്ധി കരുതുന്നു. അങ്ങനെയാണ് ഗാന്ധി ആധുനികതയ്ക്കെതിരെയുള്ള തൻ്റെ വിമർശനത്തെ കെട്ടുന്നത്. അതിന് ബദലായിട്ട് ഗാന്ധി കൊണ്ടുവന്നത് സ്നേഹം എന്ന ഭാവമാണെങ്കിൽ അംബേദ്കർ കണ്ടെത്തിയത് മൈത്രി എന്ന ഭാവമാണ്. ആ മൈത്രിയാണ് കുമാരനാശാൻ അതിഗംഭീരമാണ്. എന്താണ് ചോരയെ അമ്മിഞ്ഞപ്പാലാക്കി മാറ്റുന്നത്? ചോരയാണ്, ഈ ചോരയെ മുലപ്പാലാക്കി മാറ്റുന്ന എന്താണ്? അത് ഈ സ്നേഹം നിറഞ്ഞ ഒരു അനുഭവ മൂല്യമാണ്. അമ്മതൻ നെഞ്ഞ് ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കും മൈത്രി നമ്മോടതോതുന്നു രാജൻ. എന്താണ് നമ്മോട് പറയുന്നത്? സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹനഷ്ടമാണ് വാസ്തവത്തിൽ മരണം എന്നത്. ഇങ്ങനെ സ്നേഹം എന്ന മൂല്യത്തെ സാമൂഹിക നവീകരണത്തിൻ്റെ ഒരടിസ്ഥാന രാഷ്ട്രീയോപാധ്യമാക്കി മാറ്റുകയും മൈത്രിയെ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയായി ഉയർത്തിക്കൊണ്ടുവരികയും ഇന്ത്യാ ചരിത്രത്തിൽ അതിന് മൗലികമായ രാഷ്ട്രീയ ദൗത്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കവിതയാണ് വാസ്തവത്തിൽ ഈ ചണ്ഡാലഭിഷേകി. ഈ മൈത്രിയാണ് സാഹോദര്യമെന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് നേഷൻ എന്ന് രേഖപ്പെടുത്തപ്പെടുകയും പിന്നീട് ഈ സാഹോദര്യം എന്ന വാക്കുപോലും പോരാ, വേണ്ടത് മൈത്രിയാണ് എന്ന് 1953 അംബേദ്കർ പറയുകയും ചെയ്തത്. ഈ മൈത്രിയിലാണ് വാസ്തവത്തിൽ ആശാൻ കവിതയുടെ അടിപ്പടവാഴത്തിൽ വേരുറച്ച് നിൽക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. നമസ്കാരം.